വളരെ വിഷമം പിടിച്ച് ഇങ്ങനെ തന്നെ കിട്ടും, താഴ്ത്തി തന്നെ കിട്ടും. അത്രക്കും വെറുപ്പായിരുന്നു. സുബഹിക്ക് പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കില്ല, കുനൂത്ത് ഓതേണ്ടി വരും. പിന്നെ ഒറ്റക്ക് വേറെ ജമാഅത്ത് സ്ഥാപനത്തിൽ നടത്തിയിരുന്നത്. അങ്ങനെ ആ ജമാഅത്ത് കഴിഞ്ഞാൽ സ്വന്തം ഒരു സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഒരു നമസ്കാരം ഉണ്ടായിരുന്നു. എന്തിന്? കുനൂത്ത് ഓതാൻ വേണ്ടിയിട്ട്. ഇത്രയും വെറുപ്പുള്ള ഒരു കാലം. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, അങ്ങനെ മാതാവ് മരണപ്പെട്ടു. മരണപ്പെട്ടതിന്റെ ശേഷം പിന്നെ ഒരു പോവാണ്ടിരിക്കാൻ ഒരു വഴിയായി അങ്ങോട്ട്. ഞാൻ അമ്മാവിനോട് പറഞ്ഞു, അമ്മാവൻ സുന്നിയാണ്, മോഹിലരാണ്, അവിടെ പേരും മുജാഹിദാണ്, ഞാൻ അവിടേക്ക് പോണില്ല. അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ പള്ളി പോയിക്കോ, എന്നിട്ട് അവന്റെ പള്ളിക്ക് പോകാൻ പറഞ്ഞേക്കും. ചുരുക്കി പറഞ്ഞാൽ അവിടെ അന്ന് പള്ളിയിൽ ഖുത്ബ മലയാളത്തിലാ. ഞാൻ വിചാരിച്ചു ഇത് സുന്നി പള്ളിയല്ല, മുജാഹിദ് പള്ളിയായിരിക്കും. അല്ല, നിസ്കാരത്തിനേഷം പ്രാർത്ഥന ഉണ്ട്, ബാക്കിയുള്ള എല്ലാം ഉണ്ട്, കുനൂത്തുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഖുത്ബ മലയാളത്തിലാകുമ്പോൾ പിന്നെ സുന്നി പള്ളി തന്നെയല്ലേ. ചുരുക്കത്തിൽ ഖുത്ബ പരിഭാഷ എന്നുള്ളത് അത് നിങ്ങളുടെ ഭാഷയാണ്, നിങ്ങളുടെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു തർക്കത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ തത്വം. നിങ്ങൾക്കറിയാമോ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവും തിരു സഹാബത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. എന്തിന്റെ വിഷയത്തിൽ? അള്ളാഹുവിനെ പേടിക്കാതെ ഇസ്ലാമിൽ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടി ഒരുപാട് ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോയി. സഹോദരന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കണം, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? പാവപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ വല്ലതും പറഞ്ഞു കൊടുത്താൽ അതവർ അംഗീകരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കണം, കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം, ഹറാമാവാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബ്തുഹു മിൻ ഹറാമിൻ ഫഹുവ ഔലാ ബിന്നാർ. ഹലാല് ഹറാം ഭക്ഷിച്ചിട്ട് ഉണ്ടാകുന്ന എല്ലാ ശരീരവും അത് നരകത്തോട് ബന്ധപ്പെട്ടതാണ്. സഹോദരന്മാരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഹറാമായ ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ച്, സമ്പത്തിൽ ഹറാമത് വന്നുകൂടുന്നതിനെ കുറിച്ച് നാം ഒക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്റെ കൂട്ടുകാരെ, നിങ്ങൾ ഇസ്ലാമിനെ ഒരുപാട് വികലമാക്കി കളഞ്ഞു, ഒരുപാട് ഒരുപാട് വികലമാക്കി കളഞ്ഞു. ഏറ്റവും കൂടുതൽ നിങ്ങൾ കളിച്ചത് വിശുദ്ധ ഖുർആനിലാണ്. ലോകത്ത് ആർക്കും തന്നെ ധൈര്യം വരാതെ, ഒരുളുപ്പുമില്ലാതെ വിശുദ്ധ ഖുർആനിനെ തൊട്ടുകളിക്കാൻ, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചു, നിങ്ങൾ ധൈര്യം കാണിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ സങ്കടം വരികയാണ്. കൂടെ പഠിച്ചവർ, ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ, എവിടെ എത്തി നിങ്ങൾ? വിശുദ്ധ ഖുർആനിലെ എത്രയെത്ര ആയത്തുകളാണ് നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ എത്രയെത്ര ആയത്തുകളാണ് ദുർവ്യാഖ്യാനം ചെയ്തത്? ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് ഞാനും വിചാരിച്ചിരുന്നു, കൊട്ടപ്പുറം സംവാദത്തിൽ നമ്മുടെ ഉസ്താദവർഗൾ, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓതിയ ഒരു ആയത്തുണ്ട്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ. അവിടെ വെച്ച് നിർത്തി. ഇതിനൊരുപാട് ആളുകൾ ന്യായീകരിച്ചുകൊണ്ട് എത്ര എത്ര പണ്ഡിതന്മാർ എഴുതി. സത്യത്തിൽ സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ ആയത്തുള്ളത്? ഇങ്ങനെ എത്രയെത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ, ഒരുപാട് ഒരുപാട് ആയത്തുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു. സൂറത്തുൻ നിസായിലെ 69-85, അത്തഹരീം 4-ാമത്തെ ആയത്ത്, അത്തൗബ 71, അസ്സുഹുറുഫിലെ 45, ആലി ഇംറാൻ 52, അതുപോലെ തന്നെ ബഖറ അൽ ബഖറ 30, ഫുസ്സിലത്ത് 31. ഇങ്ങനെ നിറവ് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എത്രയെത്ര ആയത്തുകൾ. ഇതൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ സ്വന്തമായി ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സത്യമാണോ? സത്യമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അവസാനം എന്റെ സഹോദരൻ, എന്റെ കൂടെ പഠിച്ചവൻ സുലൈമാൻ മാളിയക്കൽ വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരായത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത സംഭവം കേരളക്കാർ അറിഞ്ഞതാണ്. എത്രയെത്ര ആളുകൾ അറിഞ്ഞു? പണ്ഡിതന്മാരെ സലഫികൾ തിരുത്തിയിട്ടല്ലേ, ശബ്ദിച്ചിട്ടല്ലേ നിങ്ങളത് തിരുത്തിയത്? നിങ്ങൾക്കറിയാമോ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്,
വലൗ അന്നഹും യദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂല ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തിനെ അല്ലാഹുവിനോടും അതുപോലെ തന്നെ പ്രവാചകനോടും പൊറുക്കലിനെ തേടിയാൽ എന്ന് അർത്ഥമെടുക്കുകയും റസൂലായെന്ന് നസ്ബട്ടിട്ട് ഫതഹാക്കിയിട്ട് ഓതുകയും വായിക്കുകയും ചെയ്ത സഹോദര, നിനക്ക് എന്ത് തോന്നി സഹോദര? സങ്കടം വരികയാണ്. എവിടെ വിശുദ്ധ ഖുർആനല്ലേ? എത്രയെത്ര ആളുകൾ, ആരെങ്കിലും ഇതിന് ശബ്ദിച്ചോ? സുന്നി പണ്ഡിതന്മാരെ, സലഫികൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ തിരുത്തിയത്? എന്നിട്ടോ തിരുത്തിയോ? എന്താ ലാസ്റ്റ് തിരുത്തിയത്? എഴുതിയത് തെറ്റാണെങ്കിലും ആശയം ശരി തന്നെ. എവിടെയാണ് സഹോദര? അങ്ങനെ അതിന്റെ ശേഷമാണ് കോട്ടക്കൽ സംവാദം വരുന്നത്. കോട്ടക്കൽ സംവാദത്തിൽ അഹ്സനിമാർ ഉളുപ്പില്ലാതെ സൂറത്തുൽ ബഖറയിലെ റായിന, يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا എന്ന് തുടങ്ങുന്ന ഈ ആയത്തിലെ എന്താണ് വ്യാഖ്യാനം ചെയ്തത്? ജൂതന്മാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുമ്പോൾ റാഇന, يا ايها الذين امنوا لا تقولوا راعنا, റസൂലുള്ളാഹിയെ റായിന എന്ന് സഹാബികൾ പറയാറുണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി റസൂലുള്ളയോട് പറയാറുണ്ടായിരുന്നു. അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം, തഅന്നബിന, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ നബിയെ, കാര്യമൊന്ന് മനസ്സിലാക്കട്ടെ നബിയെ എന്നുള്ള ഈ ആശയത്തെ ജൂതന്മാർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹിയെ ചീത്ത വിളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പരവാട് വട്ടം റസൂലുള്ളാഹിയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് റായിന റായിന എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, മുഅ്മിനുകളെ നിങ്ങൾ റായിന എന്ന് പറയരുതേ. അതിനെ ജൂതന്മാർ തഹ്രീഫ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഉന്ദുറിന എന്ന് പറയണേ. ആശയം ഒന്ന് തന്നെ, ആശയം ഒന്ന് തന്നെ. ആ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ല. എന്നാൽ സഹോദര, എന്റെ അഹ്സനിമാരെ, നിങ്ങൾ എന്താണ് ചെയ്തത്? ജൂതന്മാരെക്കാൾ കടത്തി വെട്ടിയിട്ട് ഉന്ദുറിന എന്നുള്ള വാക്കിനെയും തഹരീഫ് ചെയ്തെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ കൊണ്ട് കളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് പടച്ച തമ്പുരാന്റെ കലാമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ ഫവൈലുൻ നാശം നരകം ലില്ലദീന ഒരു വിഭാഗക്കാർക്കാണ്. യക്തുബൂനൽ കിതാബ ബിഐദീഹിം അവരുടെ കരങ്ങളെ കൊണ്ട് ഗ്രന്ഥങ്ങൾ അവർ എഴുതുന്നു. എന്നിട്ട് ഹുമ്മ യഖൂലൂൻ അവർ പറയും, ഹാദാ മിൻ ഇൻദില്ലാ ഇത് അല്ലാഹുവിൽ നിന്നാണ്, റസൂല എന്ന് എഴുതിയിട്ട് അതാണ് അല്ലാഹു പറഞ്ഞത് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ആശയം അതാണെന്ന് അല്ലാഹു പറയുന്നു. എന്തിന്? ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, നിങ്ങളുടെ പുസ്തകങ്ങൾ വിറ്റ് നിങ്ങൾക്ക് കാശാക്കാൻ വേണ്ടി അല്ലേ. എന്നാൽ അല്ലാഹു പറയുന്നു, ഫവൈലുൽ ലഹും അവർക്കാണ് നാശം, മിമ്മാ കതബത് ഐദീഹിം അവരുടെ കരങ്ങൾ എഴുതിയ കാരണത്താൽ, വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ അവർ അധ്വാനിച്ച് അവർ ഭക്ഷിക്കുന്ന ആ ഹറാമ് ഭക്ഷിക്കുന്ന ആ കാരണത്താലൊക്കെ നരകം അവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. സഹോദരന്മാരെ, ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. മറ്റൊന്ന്, അല്ലാഹു അല്ലാത്ത ഉള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അഥവാ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോടൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ അഥവാ ഇവർ പറയുമ്പോൾ വിളിച്ചു തേടുമ്പോൾ, സഹോദരന്മാരെ ഇതാണ് ജാഹിലിയത്ത്, ഇത് തന്നെയാണ് ജാഹിലിയത്ത് എന്ന് പറയുമ്പോൾ അത് ജാഹിലിയത്തല്ല, ഇതല്ല ജാഹിലിയത്ത് എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അതിനെന്താ അവർ പറയുന്നത്? ഇതേ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം എഴുതി, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ അല്ലാഹുവിനെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിഞ്ഞിട്ടേ ഇല്ല.
ഇത് ആ പുസ്തകത്തിൽ എഴുതിയതാ. എന്നാൽ മുസ്ലിയാക്കന്മാരെ, കുട്ടികളെ, നിങ്ങൾ ഓരോ വീട്ടിലും മൗലിദ് പാരായണം ചെയ്യാൻ പോകുമ്പോ ആ മൗലിദിന്റെ ഗ്രന്ഥം ഒന്ന് പരിശോധിച്ച് നോക്കുക. വിശുദ്ധ ഖുർആൻ നമുക്ക് ആവശ്യമില്ല, തിരുസുന്നത്തും നോക്കേണ്ടതില്ല. ആ മൗലിദിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, വളരെ ആത്മാർത്ഥമായി നാം പാരായണം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ കാണാം, മക്കയിലെ മുശ്രിക്കുകൾക്ക് പടച്ചവരിൽ അറിവുണ്ടായിരുന്നു. മുഹമ്മദ് റസൂലുള്ള പരിചയപ്പെടുത്തിയ അതേ തമ്പുരാനെ തന്നെ അവർക്കറിയാമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ നോക്കൂ, ഷറഫുൽ അനാ മൗലിദിന് ഇന്ന് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. അർത്ഥം അറിയാറില്ലല്ലോ, പാരായണം ചെയ്യലല്ലുള്ളൂ, പാരായണം ചെയ്യലാണല്ലോ കൂലി. നിങ്ങൾ നോക്കൂ, അതിൽ കാണാം. ഫലമ്മാ ദനത്തു ബിലാദതി അതാനി ദാലികല്ലാതി ഫഖാല ഖൂലി ഉഈദുഹു ബിൽ വാഹിദി സമദ് മിൻ ശർരി കുല്ലി ദി ഹസദ് ഖാലത് ഫകുന്തു അഖൂലു ദാലിക വഉകറിറുഹു മിറാറാ. ഷറഫുൽ അനാ മൗലിദാണിത്. ഇതിൽ കാണാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ പറയുകയാണ്, എന്റെ പ്രസവം അടുത്തപ്പോൾ ആ വരുന്ന ആൾ അഥവാ മലക്ക് എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു.